അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറബ്ബില്ലാഹ് അമ്മാ ബഅദ്. വളരെ സ്നേഹം നിറഞ്ഞ കല്ലിങ്കൽ ഫാമിലിയിലെ ബന്ധുമിത്രാദികളെ, നമ്മുടെ ഇന്നത്തെ റബീഉ പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന മുഹമ്മദ് പാടിയിൽ നമുക്ക് റബീഉ പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയ സഹമിത്രം ഭാവമൗലവി ജീറാനി, അതുപോലുള്ള വിശിഷ്ട അതിഥികളെ, 1499 വാർഷികത്തോടനുബന്ധിച്ച് ലോകത്ത് എമ്പാടും ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലും ഇതുപോലെ ഒരു കൂട്ടായ്മ നടത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ഗുൽഷനെ നൂർ 2020 എന്ന നബിദിന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുമാണ്. അതുപോലെ തന്നെ ജൽസ മൗലൂദ്, റബീഉ പ്രഭാഷണം, അതുപോലെ തന്നെ പിസ് മത്സരം, മദ്ഹ് ഗാനം, ആദരവ് എന്നിങ്ങനെ പല രീതിയിലുമായി പല ദിവസങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് പല പരിപാടികളും നമ്മൾ ഇതിന് മുമ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കൂട്ടായ്മ ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബത്തെ ഒരു അടുപ്പിക്കുക എന്ന രീതിയിൽ, വിഭിന്നമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മെ ഒരൈക്യത്തോടെ, സഹവർത്തിത്വത്തോടെ, സഹിഷ്ണുതയോടെ ഒത്തൊരുമിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ, ഫാമിലി ഗ്രൂപ്പിലുള്ള. ഇതൊക്കെ ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ വിവിധങ്ങളായ പരിപാടികളും നടത്തിയിട്ട് നാം നമ്മുടെ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ ദിവസത്തിലാണ്, റബീഉ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മെ നാമാക്കിയ, നമുക്ക് ഇസ്സത്ത് നൽകിയ, നമുക്ക് മുസൽമാനെന്ന് പറയാൻ അവകാശമുള്ള, നമുക്ക് ഈമാനുണ്ട്, ഇസ്ലാമിക വേഷം ധരിക്കാനും ഇസ്ലാമിക ആ ലേബിളിൽ ജീവിക്കാനും തയ്യാറാക്കി തന്ന പ്രവാചകൻ, നമുക്കറിയാം തൗഹീദിക്ക് അമാനത്ത് സിനോ മുഹേ അമാര ആസാം നഹി മിട്ടാന നാമാം നിഷാൻ ഹമാര. ആ പ്രവാചകൻ നമുക്ക് ഇത്രമാത്രം നമ്മുടെ ഈ ദീനി ദഅവത്തിന് വേണ്ടി നമ്മെ മുസ്ലിമാണെന്ന അവകാശത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു വൈകാരികമായ ചിന്താഗതി നൽകിയത് പ്രവാചകനാണ്. ആ പ്രവാചകൻ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചു, പ്രയാസങ്ങൾ സഹിച്ചു, എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ ഇസ്ലാം എന്ന മതം മുസ്ലിമാണെന്ന അന്തസ്സോടെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക മതം, അള്ളാഹു ഇഷ്ടപ്പെട്ട മതം, അള്ളാഹു കൊണ്ടുവന്ന മതം, അള്ളാഹുവിൻ്റെ വക്കലുള്ള മതമാകുന്ന ഇസ്ലാം നിലനിർത്താൻ വേണ്ടിയാണ് സകുടുംബത്തിലേക്കാണ് ആദ്യമായി ദീനി ദഅവത്ത് നടത്തുന്നത്. ആ സകുടുംബത്തിൽ ദീനി ദഅവത്ത് നടത്തുമ്പോൾ തബ്ബത് കയാ മുഹമ്മദ്, മുഹമ്മദെ നീ നശിയട്ടെ എന്നാണ് അവിടുത്തെ ഖുറൈശികൾ, അവിടുത്തെ സകുടുംബക്കാർ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, മുഹമ്മദെ അങ്ങ് ഭയപ്പെടണ്ട, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് പ്രയാസപ്പെടേണ്ട. തബ്ബത് യദാ അബി ലഹബ് വതബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസുല നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്. മുഹമ്മദെ അങ്ങ് നശിയില്ല, ഞാൻ അബൂലഹബിനെയും തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാകുന്ന അബൂലഹബിൻ്റെ ഭാര്യയെയും മക്കളെയും ധനത്തെയും നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു സൂക്തത്തിലൂടെ പ്രവാചകൻ്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു പറയുകയാണ്. ഞാൻ നീട്ടി പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം കലാപകലുഷിതമായി ചുറ്റുപാടിലും നാം പ്രവാചകനെ ഓർക്കുകയും പ്രവാചകൻ്റെ മദ്ഹുകൾ പറയുകയും പാടി പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക്ക്ഡൗണിൻ്റെ ടൈമാണ്. പുറത്ത് ബന്ധങ്ങളെ സ്ഥാപിക്കാനോ പുറത്തുപോയി മൗലൂദ് കഴിക്കാനോ നബിദിനം ആഘോഷിക്കാനോ കഴിയില്ലെങ്കിലും നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ, നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ വളരെ നല്ല നിലയിൽ, ആർക്കും പ്രശസ്തനീയമേറിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇതിൻ്റെ ആശംസ പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട
അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് പാടീലിനും അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗം നടത്തുന്ന റബീഅ പ്രസംഗം നടത്തുന്ന വിശിഷ്ട അതിഥിയാകുന്ന നമ്മുടെ ഉസ്താദ് എം പി എം ബാവ മൗലവി ജിറാനിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.